ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ സ്ട്രോബെറി ജാർ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പിട്ടും നന്നായി അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്ത മിക്സ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു ഡ്രൈ ബൗൾ എടുത്ത് ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിൽ അത് തന്നെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് 1 teaspoon മാലാസൻസും കൂടെ ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി പതഞ്ഞു വന്ന ഇതിലേക്ക് നമുക്ക് 1/2 cup പഞ്ചസാര ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 cup സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഞാനിത് എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായം കൊണ്ട് ഞാനിതിലേക്ക് 1/2 cup പാലും കൂടെ വെച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്ട്രോബെറി എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. 3 drops ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലധികം കളറില്ലാത്തത് കൊണ്ട് ഞാൻ 1 drop റെഡ് ജെൽ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കളർ കിട്ടും, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരു കേക്ക് പാനിലേക്ക് ഒഴിച്ചെടുക്കണം. ഞാനിവിടെ 7 inch ഒരു കേക്ക് പാനെ ബട്ടർ പേപ്പറൊക്കെ ഗ്രീസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് 10 minutes പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിൽ 30-35 minutes ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടില്ല, മുന്നത്തെ വീഡിയോസിലൊക്കെ അത് ഉണ്ടാകും. ഇപ്പോൾ ഇതാ 35 minutes ശേഷമാണിത്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിന് ശേഷം 2 layers മുറിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ജാറിൻ്റെ ഷേപ്പിൽ. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. നിങ്ങളുടെ അടുത്ത് കട്ടിലുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ അതുപോലെ ഒരു 7 pieces കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാർ കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ 300 ml ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 layer കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം നന്നായി ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2nd layer കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റത്തെ ലെയറും കൂടി വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ക്രീം നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ജാർ കേക്ക് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും തയ്യാറാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയേഴ്സിൻ്റെ ഇടയിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അത് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാണ്ട് മുകളിൽ മാത്രം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നമുക്ക് ഈ ജാർ കേക്ക് മുഴുവനായിട്ട് അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 300 ml 2 jar cake തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 150 ml 2 jar cake തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ 150 ml ജാർ കേക്ക് തയ്യാറാക്കണേ അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ 2nd jar cake തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് നമുക്ക് മൂടി വെച്ചെടുക്കാം. എന്നിട്ട് 1 hour ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു റിബണും അതുപോലെ തന്നെ സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാറില്ലെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ഗ്ലാസ്സിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജാർ കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജാർ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വേറെ ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.